ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദ്യാസ് വൈബ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്നൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഡിഷിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഇന്നിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ മോൻ ജനിച്ചിട്ട് 7 വർഷമായി. ഇന്ന് അവൻ്റെ 7th ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ അവൻ എന്നോടൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, ഒരു സ്പൈഡർമാൻ കേക്ക്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു, അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ കുറച്ച് ഫോട്ടോസും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ റെസിപ്പീൻ്റെ വീഡിയോസ് ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്, അതും എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദിത്യ. ഇന്ന് എൻ്റെ 7th ബർത്ത്ഡേ ആണ്. ഞാൻ അമ്മേനോട് പറഞ്ഞു സ്പൈഡർമാൻ കേക്ക് ഉണ്ടാക്കാൻ. എന്നിട്ട് എൻ്റെ അമ്മ സ്പൈഡർമാൻ കേക്ക് ഉണ്ടാക്കി. നമുക്കത് കട്ട് ചെയ്യാൻ പോവാ ഫ്രണ്ട്സ്. നിങ്ങളും വരണേ. കം ഓൺ കം ഓൺ. ഡിഷുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമ്മളെ തനി നാടൻ മുളക് പച്ചടി, നമ്മളെ കേരള തനിമയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് പുളിയിഞ്ചിയല്ല, മുളക് പച്ചടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോയാലോ. നമുക്ക് കുറച്ച് കടുക് വേണം. ഇത് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 10 or 15 പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന മുളക് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് ശർക്കര പാനിയാണ്. ഞാനൊരു 5 അച്ച് ശർക്കര വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണത്. ഇതതുപോലെ വാളൻ പുളി, ഇത് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം നമുക്ക് ആദ്യം തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം. ആദ്യം ഒരു പാൻ വെക്കുക. ഇതിലേക്ക് നമ്മൾ എള്ളുണ്ടല്ലോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച എള്ള്, അത് ഇതിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുക എന്നാൽ ഇത് പൊരിയുന്നൊരു ശബ്ദം കേൾക്കും. അതുവരെ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ആ ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മളിത് നിർത്തണം. അപ്പോൾ ഇത് നല്ലോണം നമുക്കൊന്ന് ചൂടായി. ഇതപ്പോൾ ഏകദേശം 20 പരിവാകുമ്പം ഇത് പൊട്ടിത്തുടങ്ങി. ഞാൻ നിർത്തിയത് ഇനി നമുക്കിത് നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ അമ്മീമിലിട്ടിട്ടോ പൊടിച്ചെടുക്കാം നമുക്കിത്. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ചു വന്നാലോ അതൊന്ന്. ഇതുണ്ടോ, പൊടിച്ചതിന് ശേഷം ഇതിങ്ങനെയാണ് കാണാൻ. ഇതോടൊപ്പം തന്നെ നമ്മൾ കടുകെടുത്ത് വെച്ചില്ല, അതും നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യണതാണ്. അപ്പോൾ പൊടിക്കണം, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിക്കണം കേട്ടോ, ഒരുമിച്ച് പൊടിക്കാൻ പാടില്ല. ഇനിയൊരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കീറി വെച്ചിട്ടില്ലേ, നടുവ് കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇടുക. പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കും. കാരണം ആ കുരു എണ്ണയിൽ തട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും എന്തായാലും. അപ്പോൾ വിട്ട് നിൽക്കുക എല്ലാവരും. അപ്പോൾ ഇത് നല്ലോണം മൂക്കട്ടെ, ഒന്ന് മൂത്തിട്ട് ഈ പച്ചമുളകിൻ്റെ നിറം ഒന്ന് മാറണം. നിറം മാറിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതിന് അതുവരെ നമ്മളിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി നിങ്ങളിത്. അപ്പോൾ ഏകദേശം നായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളെ വാളമ്പുള്ളിയില്ലേ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചത്, അത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ആ സത്ത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിത് എത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ വാളമ്പുള്ളി. ഇത് നമുക്ക് എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ച് നിങ്ങളിതിൻ്റെ ഓരോന്നിൻ്റെ അളവും കൂട്ടും കുറയ്ക്കും നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു 4 or 5 ആൾക്കാരുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിൽ അതിൻ്റെ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളൊരു സൈഡ് ഡിഷായിട്ട് കൂട്ടുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി ഈ പച്ചമുളകും ഈ പുളിയും നല്ലോണം മിക്സാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശർക്കര പാനി എപ്പോഴും അരിച്ചിട്ട് തന്നെ എടുക്കണം, അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം യോജിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത്, അതിലേക്ക് ചേർക്കണം മഞ്ഞൾപ്പൊടിയാണ്. നമ്മളിതിന് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ചിലർ ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടിയാണ്, ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ച് നല്ലോണം വേണ്ടി വരും, കാരണം അത് പുളിയാണ്, പുളിയും മധുരമുണ്ട്. അപ്പോൾ തന്നെ ഉപ്പ് കുറച്ച് നല്ലോണം ഇടേണ്ടി വരും നമ്മളതിൽ. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം, തിളച്ചത് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളൊന്ന്, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നല്ല അടിക്കട്ടിയുള്ളൊരു പാത്രത്തിൽ വെക്കണമായിരിക്കും നല്ലത്. ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം നമുക്ക്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാനിൽ കാണിച്ചത്. ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോണ്ടല്ലോ നമ്മൾ നിർത്തണം കേട്ടോ. എന്നിട്ട് നിർത്തണം വെച്ചാൽ സിമ്മിലേക്ക് മാറ്റുക. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ എള്ള്, കറുത്ത എള്ള്, കറുത്ത എള്ളോ വെളുത്ത എള്ളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണോ ഞാൻ പൊടിച്ചു പറഞ്ഞാൽ എള്ള് ഇതിലേക്ക് ഇടാം. ഈ എള്ള് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണം, ഒന്ന് ചൂടാവാൻ സമയക്കണം എള്ളിനെ. എള്ള് നല്ലോണം മിക്സ് ആകണം ഇതിൻ്റെ കൂടെ. അപ്പോൾ അതായത് എള്ള് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നോക്കി നോക്കൂ, ഇത് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു സ്പൂണിൽ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയേ നമ്മളിങ്ങനെ വരച്ച് ആ വര ഇമിൽ വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇനി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പൊടിച്ച് വെച്ച കടുകില്ലേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരിക്കലും കടുക് ഇട്ടിട്ട് നിങ്ങൾ ചൂടാക്കാൻ പാടില്ല. കടുക് ഇട്ടതിൻ്റെ ശേഷം ഇത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിക്കും. അതുകൊണ്ട് ഓഫാക്കിയതിന് ശേഷം മാത്രം കടുക് ഇടുക. അപ്പോൾ അതാ കടുകും ഇതിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുളക് പച്ചടി ഫൈനൽ സ്റ്റേജിലായി. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടുന്ന ഒറ്റ പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ താളിച്ചിടാൻ വേണ്ടിയിട്ട് വറ്റൻമുളക്, കടുക്, കരുവേപ്പിൻ്റെ ഇല, ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാനത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, നാടൻ ഡിഷല്ലേ നമ്മളുടെ. അപ്പോൾ ഇനി അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൻമുളക് ഇടാം, അതോടൊപ്പം തന്നെ നമുക്ക് കരുവേപ്പില ഇടാം. അപ്പോൾ ഇത് നമുക്ക് എല്ലാം പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുളകൊക്കെ നല്ലോണം ആയിട്ടുണ്ട്, കരിവേപ്പില ഇട്ടു. ഇനി നല്ലോണം ഇതൊന്ന് പൊട്ടട്ടെ. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഡിഷിലേക്ക് ഇടാം. അപ്പോൾ മുളക് പച്ചടി കണ്ട എല്ലാവരും, മുളക് പച്ചടി ഇനി ആർക്കും ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞേക്കരുതേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ ഓണത്തിൻ്റെ സൈഡ് ഡിഷ്, ഇത് നിർബന്ധമല്ല എല്ലാവർക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരിക്കും ബൈ.